ഇപ്പോൾ കേസേ ആപ്ലോഗ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കുണ്ട്. അതാണ് നമ്മുടെ കിരൺ റാത്തോർ. കിരൺ റാത്തോർ ഒരു ആക്ട്രസ്സാണ്, ബോളിവുഡിലെ ഒരു ആക്ട്രസ്സാണ്. കിരൺ റാത്തോറിനെ പറ്റി പറഞ്ഞാൽ, കിരൺ റാത്തോർ ജയ്പൂർ 1981 കിരൺ റാത്തോറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച ഒരു ഇയറാണ് ഞാനിപ്പം പറഞ്ഞത്. കിരൺ റാത്തോർ ഏറ്റവും കൂടുതലും ആക്റ്റീവായി നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ടോപ്പിക്കാണ്, അത് ഞാൻ ഒരു ചർച്ച ചെയ്യാനായിട്ട് നിൽക്കുക. ഒരു ചെറിയൊരു റോസ്റ്റിംഗ് വീഡിയോ കിരൺ റാത്തോറിനെ പറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. കിരൺ റാത്തോഡ് 2002 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പടം ഇറങ്ങി, താണ്ഡവം. മോഹൻലാലിൻ്റെ കൂടെ കോസ്റ്റാറായിട്ട് അഭിനയിച്ചാണ് ഈ കിരൺ റാത്തോഡ്. അങ്ങനെ ഭയങ്കര ഹിറ്റായി ഓടുന്ന ഒരു സമയമുണ്ടായിരുന്നു താണ്ഡവം പടം ഇറങ്ങിയപ്പം. ഭയങ്കര ഹിറ്റായിരുന്നു, കോസ്റ്റാർ മോഹൻലാലിനുണ്ട്, മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചായിരുന്നു. ഭയങ്കര ഹിറ്റ് പടമായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു ഭാഗ്യമേ കിരൺ റാത്തോഡിൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ ഒന്നും പറയണ്ട. സോഷ്യൽ മീഡിയയിൽ കിരൺ റാത്തോഡ് ബോൾഡായിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ചെറുപ്പക്കാരെല്ലാം മിസ് ചെയ്യാതെ കാണുന്നുണ്ട്. കിരൺ റാത്തോഡിൻ്റെ വീഡിയോസും പോസ്റ്റും ഫോട്ടോസും കാണുന്നവർക്ക് എൻ്റെ ഒരു സൂചനയുണ്ട്. പ്ലസ് 18 മേളിലുള്ള ആൾക്കാർ മാത്രമേ കാണാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവേ, ഭയങ്കര വിഷയമാവും. അതുകൊണ്ട് 18 മേളിലുള്ള ആൾക്കാരെ കിരൺ റാത്തോറിൻ്റെ ആ വീഡിയോസും പോസ്റ്റും പിക്സും എല്ലാം കാണാവും. കിരൺ റാത്തോറിനെ പറ്റി ഇപ്പം സ്പെഷ്യലായിട്ട് വേറെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. കിരൺ റാത്തോറിൻ്റെ സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് ഒരു ആപ്പൊക്കെ ഉണ്ട്. നമ്മുടെ പണ്ട് നമ്മൾ റോസ്റ്റിംഗ് വീഡിയോ എടുത്തായിരുന്ന നിഷാന നിച്ചുവിൻ്റെ തവള ചേച്ചിയുടെ, അതേപോലെ തവള ചേച്ചിയുടെ എങ്ങനെയുണ്ട് ആപ്പുണ്ട്, അതേപോലെ ഒരു പ്രത്യേക ഒരു പ്രൈവറ്റ് ആപ്പുണ്ട്. ഈ ആപ്പിൻ്റെ ഒത്തിരി പ്രത്യേകത ഉണ്ട് ഞാൻ പറയാം. കിരൺ ചേച്ചിയുടെ അടുത്ത് 1 സംസാരിക്കണമെങ്കിൽ 4000 കൊടുക്കണം. നമുക്കൊരു 15 അല്ലെങ്കിൽ 20 നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ചാറ്റ് ചെയ്യണമെങ്കിൽ 15000 കൊടുക്കണം. പിന്നെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഒരു ബ്രഹ്മാസ്ത്രം വന്നേക്കുന്നത്, കിരൺ ചേച്ചിയുടെ കൂടെ പ്രൈവറ്റായിട്ട് ഡേറ്റിനോ ഫുഡിനോ ഡിന്നറിനോ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡിന്നറോ ഫുഡോ ലഞ്ചോ ഇരുന്ന് കുറച്ച് നേരം 1 അരമണിക്കൂറോ സംസാരിക്കണമെങ്കിൽ 100000 കൊടുക്കണം. നിഷാന നിച്ചു എവിടെ, കിരൺ റാത്തോഡ് എവിടെ? കിരൺ റാത്തോഡ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു VVIP ഒരു ആക്ട്രസ് അല്ലേ. നിഷാന നിച്ചു എവിടെ കാണാൻ കൂടുന്ന ഹോട്ട് ലൈവ് അതും ഇതുമൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, കിരൺ റാത്തോഡിന് ഹോട്ട് ലൈവൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു ആപ്പിനകത്ത് ജോയിൻ ചെയ്താലേ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ രാത്രി ഇന്ന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം, യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഒത്തിരി വീഡിയോസും റീൽസും പോസ്റ്റും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം കിരൺ റാത്തോഡിൻ്റെ ഒരു വീഡിയോ വന്ന്. മിത്തി ഹബീബ് എന്ന് പറഞ്ഞൊരു പാട്ടില്ലയോ, ആ പാട്ടിന് വേണ്ടി ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു റീൽസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് കാണണം, കണ്ടിട്ട് പറയണം ആ വീഡിയോ ആ റീൽസ് എങ്ങനെയുണ്ടെന്ന്. കിരൺ ചേച്ചിയുടെ ഈ മിത്തി ഹബീബൊക്കെ അത് ഡാൻസ് ചെയ്യുന്ന ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നേ, നമ്മുടെ ഇറച്ചിക്കട പോത്തിനെ വെട്ടി അതിൻ്റെ മാംസം ഇങ്ങനെ തൂക്കിയിടുമ്പോൾ കാറ്റടിക്കുമ്പോൾ കുലുങ്ങത്തില്ലയോ, അതേപോലാണ് കിരൺ ചേച്ചിയുടെ ശരീരം കുലുങ്ങുന്നത്. സത്യം പറഞ്ഞാൽ കിരൺ ചേച്ചിക്ക് കുലുക്കി ഷർബത്തും പാൽ ഷർബത്തിൻ്റെ കച്ചവടം ഉണ്ടായിട്ട് മാത്രമാണ് ഈ ഫിലിം ഇൻഡസ്ട്രി പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നേ പറഞ്ഞു വിട്ടേനെ. അപ്പം നിങ്ങളെ ഡാൻസ് കാണുമ്പോൾ അറിയാം, പാൽ ഷർബത്തും കുൽക്കി ഷർബത്തും രണ്ടും ഉണ്ടായിട്ട് മാത്രമേ അങ്ങനെ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കിരൺ ചേച്ചി എന്നേ പോയെന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആരെ ഹർട്ട് ചെയ്യാനോ ഒന്നുമല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ, ഒരു റോസ്റ്റിംഗ് വീഡിയോയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കുലുക്കി ഷർബത്ത് ഇഷ്ടപ്പെട്ടോ പാൽ ഷർബത്ത് ഇഷ്ടപ്പെട്ടോ അതെനിക്കറിയണ്ട. പക്ഷേ എൻ്റെ ബെല്ലൈക്കൺ പ്രസാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.